മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ചില പ്രഭാഷണങ്ങളും ക്ലാസ്സുകളുമെല്ലാം കഴിയുമ്പോൾ അവാച്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. നല്ല ദാഹമുള്ളപ്പോൾ തണുത്ത വെള്ളം കുടിക്കുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെ നല്ല ദാഹമുള്ളപ്പോൾ ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം കിട്ടി അത് കുടിച്ചു കഴിയുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി, നല്ല വിശപ്പുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി, നല്ല പാട്ട് കേൾക്കുമ്പോൾ. പണ്ട് അമൃത ടി വിയിലെ ഒരു പെൺകുട്ടി ചക്കരപ്പന്തലിൽ തേന്മഴ പൊഴിയും ചക്രവർത്തി കുമാര എന്നൊരു പാട്ട് റിയാലിറ്റി ഷോയിൽ പാടിയിരുന്നു. അതിപ്പോ യൂട്യൂബിലുണ്ട്. ആ കുട്ടി നിന്ന് പാടുന്ന രീതിയും അതിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനും അതുപോലെ തന്നെ മാധുര്യമേറിയ ശബ്ദവും ജഡ്ജിമാരുടെ ഫേഷ്യൽ എക്സ്പ്രഷനും വിവരണാതീതമാം വിധത്തില് നന്മ നിറഞ്ഞതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടുന്ന സുഖം, വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടുമ്പോൾ സുഖം, അതെല്ലാം പോലെയാണ് ചിലർക്ക്. എനിക്ക് പ്രത്യേകിച്ചും നല്ലൊരു സദസ്സിന്റെ മുമ്പിൽ നല്ലൊരു പ്രഭാഷണം പോയിന്റ് ബൈ പോയിന്റ് ബൈ പോയിന്റായിട്ട് വിവരിച്ച് പറഞ്ഞു വരിക. നിർഭാഗ്യവശാൽ അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ വളരെ വളരെ സീനിയർ ഓഫീസർമാർക്കുള്ളതായിരുന്നു ക്ലാസ്. വളരെ സീനിയർ ഓഫീസർമാർക്ക്. ഒരു മണിക്കൂറാണ് അനുവദിച്ചിരുന്നതെങ്കിലും ഏതാണ്ട് 1.25 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോ അവരുടെ പ്രതികരണം അത് ഞാൻ പറയുകയാണെങ്കിൽ ശരിയാവില്ല, അത്ര ഗംഭീരായിരുന്നു. അവരൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗവും ഞാൻ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗവുമായ മാതിരിയാണ് അവിടെ കാണാൻ സാധിച്ചത്. ഞാൻ വലിയ ഔദ്യോഗിക കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ജീവിതത്തെക്കുറിച്ച്, നിങ്ങൾ സർവീസിലിരിക്കുമ്പോഴുള്ള ജീവിതം, സർവീസിൽ നിന്ന് വിരമിക്കാൻ പോകുന്ന കാലയളവിലുള്ള ജീവിതം, സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷമുള്ള ജീവിതം, ഒരു ജന്മത്തിൽ ഏതാണ്ട് 80-85 വയസ്സ് വരെ ജീവിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഓർഡറിൽ പറഞ്ഞു. 1, 2, 3 പേർക്ക് മലയാളം അറിയാത്തവരുണ്ടായിരുന്നത് കൊണ്ട് ഇംഗ്ലീഷിലാണ് പറഞ്ഞിരുന്നത് മുഴുവനും. നാളെ വീണ്ടും അവരുടെ ക്ലാസ് ഉണ്ട്. ശരിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ വളരെ സീനിയർ മാനേജർമാരായിരുന്നു, മാനേജറായിരുന്നു അധ്യക്ഷം വഹിച്ചത്. അവരൊക്കെ പറയേണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്ലാസ് ആണ് ഭാരതത്തിന് വേണ്ടത്. അമേരിക്കക്കാരൻ്റെ മാനേജ്മെൻറ് സിസ്റ്റം അല്ല, ഇംഗ്ലണ്ടുകാരൻ്റെ മാനേജ്മെൻറ് സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യില്ല, ജപ്പാൻകാരൻ്റെ മാനേജ്മെൻറ് സിസ്റ്റം ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല, അത്രയും ഗഹനമാണ്. ഭാരതീയ വീക്ഷണം തന്നെയാണ്, പക്ഷെ അത് അഡോപ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ട്, അത്രയും സിവിയറാണ് ജപ്പാൻ മാനേജ്മെൻറ് സിസ്റ്റം. ഭാരതത്തിനുള്ള മാനേജ്മെൻറ് സിസ്റ്റം ഇതാണ്. ശരീരം കൊണ്ടുള്ള ബാങ്ക് ജോലി ചെയ്തുകൊണ്ട് മുമ്പോട്ടുള്ള യാത്ര, മനസ്സ് തളരാതെ തകരാതെ വരളാതെ വളരാനുള്ള ചിന്താധാരകൾ, രണ്ടും അവനവനുണ്ടാക്കണം. ഉദ്ധരേത് ആത്മനാത്മാനം, അവനവനെ അവനവൻ ഉദ്ധരിക്കണം. ലിസണിങ്ങും വാച്ചിങ്ങും ഡിസ്കസിങ്ങും തിങ്കിങ്ങിലൂടെയും വളരണം. നല്ലതും ചീത്തയും കേൾക്കാൻ ചെവി തുറന്നു വയ്ക്കണം, നല്ലതും ചീത്തയും കാണാൻ കണ്ണ് തുറന്നു വയ്ക്കണം, നല്ലത് മാത്രമെടുക്കാൻ മനസ്സ് തുറന്നു വയ്ക്കണം. അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് മുമ്പോട്ട് പോകണം. സമയം ഒഴുകുന്നത് ഭാവി കാലത്ത് നിന്ന് ഭൂതകാലത്തിലേക്കാണ്.
മനുഷ്യൻ പ്രയാണം ചെയ്യുന്നത് ഭൂതകാലത്ത് നിന്ന് ഭാവിയിലേക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നും അറിയാനുള്ളത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്ത്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോഴാണ് ശരീരത്തിന് സുഖമില്ല, രോഗമുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴത്തേക്കും നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കാനുള്ള സമയമില്ലാത്ത അവസ്ഥയുണ്ടാക്കുക. അർത്ഥം നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നുള്ളത് ഒഴിവാക്കി, നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നല്ല, മറ്റുള്ളവരെക്കുറിച്ച്. വേദനിക്കുന്നവരും വിശക്കുന്നവരും അനാഥരും വൃദ്ധരും രോഗികളുമുണ്ട്, അവരെക്കുറിച്ച് കൂടി ചിന്തിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു. അതെല്ലാം ഇത്രയും സീനിയർ ഓഫീസേഴ്സ് 2 മണിക്കൂർ എന്താ പറയുക, ഒരു തരത്തിൽ അചഞ്ചലമായി, ആ വാക്കവിടെ അത്ര ശരിയല്ല, അനങ്ങാതെ 1.5 മണിയൊക്കെ കഴിഞ്ഞിരുന്നു, ഭക്ഷണത്തിനുള്ള സമയമായി, അതൊന്നും അവരെ ബോദർ ചെയ്തില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് വോട്ട് ഓഫ് താങ്ക്സ് കഴിഞ്ഞിട്ടും ആരും എഴുന്നേറ്റില്ല. ഞാൻ അധ്യക്ഷനോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇല്ല സാറേ, പോവല് മാത്രമേ ഉള്ളൂ, പോവാൻ തോന്നണില്ല. ആ വരിയൊക്കെയാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്ന് ഞാൻ പറയുകയും ചെയ്തു. ധാരാളം പേര് അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഉദയഭാരതത്തിലെ മെമ്പേഴ്സാണ്, സാറിൻ്റെ സ്പീച്ചസൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തു. ധാരാളം പേര് പറഞ്ഞു, എങ്ങനെയാണ് ഈ മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളത്, അതിൻ്റെ സന്തോഷം കൂടി തോന്നി. SBI ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങിച്ചെന്നപ്പോൾ തന്നെ കുറേ സെക്യൂരിറ്റിക്കാരടുത്ത് വന്നിട്ട് നിത്യവും ഞങ്ങൾ സാറിനെ കാണുന്നുണ്ട് മൊബൈൽ ഫോണിലൂടെ. ജീവിതത്തിനതൊരു ഭയങ്കര സ്പിരിറ്റാണ്, ഇൻസ്പിറേഷനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറയുകയും ചെയ്തു, ഇനി എൻ്റെ പേരിൽ വേറെ പലരുമൊക്കെ എന്തൊക്കെയോ അയക്കുന്നുമുണ്ട്, അതൊന്നും ഞാനല്ലാട്ടോ എന്ന് ഓർത്തേക്കണമെന്ന് തമാശയിൽ പറയുകയും ചെയ്തു. അപ്പം ഞങ്ങൾക്ക് സാറിൻ്റെ സന്ദേശവും സാറിൻ്റെ ശബ്ദമൊക്കെ അറിയാമല്ലോ, ബാക്കിയുള്ളത് മനസ്സിലാക്കാൻ വലിയ വിഷമമൊന്നുമില്ലല്ലോ എന്നും അവർ പറയേണ്ട. എന്തായാലും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ആ പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങിയത്. ഒരു ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് റെക്കോർഡ് ചെയ്തില്ലല്ലോ എന്ന്. എൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യായിരുന്നു. ആലപ്പുഴയിലെ ഗോപാലകൃഷ്ണൻജി പറഞ്ഞു, എന്തൊരു മണ്ടത്തര ചെയ്തിരുന്നു. ഏതായാലും നാളത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ നാളെ ഇതുമാതിരി ആവും തോന്നണില്ല. നാളെ സാധാരണക്കാർക്കുള്ള ക്ലാസ്സാണ്, ഇന്നലെ അസാധാരണക്കാർക്കുള്ള ക്ലാസ്സായിരുന്നു. ഏതായാലും നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.